വരെ ഉണ്ടാക്കുന്ന വിഷങ്ങളാണ് ഇതിനകത്ത് അടിയുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ മെയ് മാസമാണ് നമുക്ക് പച്ചമുളക് വെക്കാനുള്ള സമയമായി മെയ് ജൂൺ മാസത്തോടുകൂടി നമുക്ക് പച്ചമുളക് വെക്കാം മഴയുടെ സമയമൊക്കെ ആകാൻ പോകുന്നു ഇപ്പോൾ നല്ല ചൂടാണ് എന്നാലും നമുക്ക് പച്ചമുളക് വെച്ച് തുടങ്ങാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീടുകളിൽ കുരുടിപ്പൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് പച്ചമുളക് വെക്കാനായിട്ട് നടുന്ന സമയം മുതൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരുടിപ്പോ ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു കുരുടിപ്പോ മുരടിപ്പോ അല്ലെങ്കിൽ വാട്ടർ രോഗമൊന്നും ഇല്ലാതെ നമുക്ക് സെറ്റായിട്ട് നമുക്ക് ചെടി നല്ല ആരോഗ്യത്തിലൂടെ വളർത്തിയെടുക്കാൻ പറ്റും ഒരു നാലോ അഞ്ചോ പച്ചമുളക് തൈ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പിന്നെ പുറത്തുനിന്ന് പച്ചമുളക് വാങ്ങിക്കേണ്ടി വരത്തില്ല നമുക്കറിയാം മാരക വിഷമാണ് ഇതിന് അടിക്കുന്നത് അതാരടിക്കുന്നതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമല്ല പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്താൽ ഇതൊന്നും നമ്മൾ മെയിൻ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല അപ്പോൾ അത് ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന വിഷങ്ങളാണ് ഇതിനകത്ത് അടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ പച്ചമുളക് വീട്ടിൽ വളർത്തി നോക്കാം ഓക്കെ അപ്പോൾ പച്ചക്കറി നടന്നതിന് അല്ലെങ്കിൽ പച്ചമുളക് നടന്നതിന് ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള തൈകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം നമ്മളിതിനെ വെറുതെ നടുന്നതിന് പകരം നമ്മൾ മണ്ണൊക്കെ റെഡിയാക്കുന്നതിന് മുൻപ് തന്നെ ഇതിനെ നോക്കിയാൽ നല്ല ആരോഗ്യമുള്ള തൈ തന്നെയാണ് കണ്ടോ വേര് പട്ടലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവനെയാണ് നമുക്ക് നല്ലത് അപ്പോൾ ഇവനെ നടുന്നതിന് മുമ്പായിട്ട് നമ്മളിതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്യൂഡോമോണോ സ്ലായനിലൊന്ന് മുക്കി വെക്കണം കാരണം നമ്മുടെ ഈ ചെടി നല്ല ആരോഗ്യത്തോടുകൂടി വളരാനും ഇതിന് വാട്ടർ രോഗം അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും നല്ല മറ്റ് കീടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനൊക്കെയാണ് നമ്മുടെ ഈ സ്യൂഡോമോണസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ നമ്മളങ്ങനെ ആ ഒരു ഇരുപത് ഗ്രാം ഒന്നും എടുക്കുന്നില്ല അത്ര എടുക്കുന്നില്ല കുറച്ച് വെള്ളത്തിൽ നമ്മളിതിനെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മുക്കി വെക്കണം അപ്പോൾ അത് അത് നന്നായിട്ടൊന്ന് ലയിപ്പിച്ച് ആ ദ്രാവകത്തിൽ ആ വെള്ളത്തിൽ നമുക്കിതിനെ ഒന്ന് മുക്കി വെക്കാം അപ്പോൾ നോക്കിയേ നമ്മൾ സ്യൂഡോമോണസ് ലൈൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് മുക്കി വെക്കാം മാക്സിമം ഈ സിഡോമോണോ സ്ലാൻ ഒക്കെ നമ്മുടെ വീട്ടിൽ ഒന്ന് വെച്ചേക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഇത്തരം കൃഷികളൊക്കെ ചെയ്യുമ്പോൾ അത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ തൈ നമുക്ക് ഇതിനകത്ത് മുക്കി വയ്ക്കാം അപ്പോൾ ഇത് മുക്കി ഒന്ന് നന്നായിട്ട് നിന്നോട്ടെ ആ സമയത്തേക്ക് നമുക്ക് മണ്ണ് നിറയ്ക്കാം ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗ് റെഡിയാക്കി എടുക്കാം ചെടിച്ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാഗ് റെഡിയാക്ക നമുക്കറിയാം പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ഇത് സ്കിപ്പ് ചെയ്ത് അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേ എന്ന് വെച്ച് പറയുന്നതാണ് കേട്ടോ ശരിക്കും നമ്മൾ ചട്ടി എടുക്കുക ഇത് എച്ച് ഡി പി പോട്ടാണ് അടിപൊളി നല്ല പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് നോക്കുക നാല് വശത്തും നാല് ഹോളിടാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേസ് വന്നിട്ടുണ്ടോ ഇതിൻ്റെ ഹോൾ വന്നിട്ടുണ്ടോയെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിന് ഇവിടെ ഹോൾ കണ്ടോ ഇത് നമുക്ക് പോട്ടി മിസ്സ് നിറയ്ക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ഉയർത്ത് ഒലിക്കുക എങ്ങനെയുണ്ട് അവിടുത്തെ ചൂട് ഇപ്പം ഏകദേശം മണി ഏഴ് അമ്പത്തിനാലേ ആയിട്ടുള്ളൂ പക്ഷേ എന്നിട്ട് നല്ല ചൂടാണ് അപ്പോൾ ഈ ചെടികളൊക്കെ എങ്ങനെ സെർവേ ചെയ്യുക അല്ലേ പക്ഷേ ചെടികൾ സെർവേ ചെയ്യാനുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോട്ടിങ് മിശ്രന്ന് നിറയ്ക്കാം അപ്പോൾ നമുക്ക് ആദ്യം മണ്ണാണ് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഏത് മണ്ണാണോ അതെടുക്കുക ഇത് കുമ്മായ വിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതെടുക്കുക അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണ് നമ്മുടെ ചകിരിച്ചോറ് ആണ് ഇത് നമ്മുടെ മണ്ണിൽ ജലാംശം നിലനിർത്താനും നൈട്രജൻ പൊട്ടാസ്യം കണ്ടതിനൊക്കെ കൂടുതൽ കിട്ടാനുമായിട്ട് നമുക്ക് ഈ ചകിരിച്ചോറ് നല്ലതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ കൂട്ടുവളമാണ് ഈ കൂട്ടുവളത്തിൽ ഇതിനകത്ത് വെപ്പ് വെണ്ണാക്ക് എല്ലുപൊടി മീൻ വളം ലെതർ മീൽ അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് മറ്റു വളങ്ങളൊന്നും എല്ലുപൊടിയോ വേറൊന്നും ചേർക്കുന്നില്ല ഇതൊരു രണ്ട് പിടി ഇത് ചേർക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ അടിവളം എന്നാണ് പറയുന്നത് ശരിക്കും അടിവളത്തിലാണ് അടിവളമാണ് നമ്മുടെ ചെടി ലാസ്റ്റ് തീരുന്ന വരെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ വളം പിന്നീട് ഇടുന്നതിനേക്കാളും അതുപോലെ തന്നെ ഇതിനകത്തും ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ പറയത്തില്ലേ ഏറ്റവും നന്നായിട്ട് ഗ്രോ ബാഗ് റെഡിയാക്കിയാൽ മാത്രമേ ചെടികൾ നല്ല നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യത്തിനുള്ള വളങ്ങളെല്ലാം ഉണ്ടാകും പിന്നീട് നമുക്ക് വളങ്ങൾ മുകളിൽ ആഡ് ചെയ്താൽ മതി നമ്മുടെ ചെടിച്ചട്ടിയിൽ പിന്നീട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് നിറയ്ക്കാം അപ്പോൾ ഗ്രോ ബാഗിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിൽ നമുക്ക് മണ്ണ് നിറയ്ക്കാം ഈ എച്ച് ഡി പി പോട്ടിൻ്റെ പല വീഡിയോയും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ നല്ലൊരു പോട്ടാണ് ഇത് അഞ്ച് വർഷം വാറണ്ടിയുള്ള പോട്ടാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ ഒക്കെ ഇത് വാങ്ങിക്കാം അതുപോലെ തന്നെ നമ്മുടെ സെയിൽ വീഡിയോ നമ്മൾ റീൽസ് റീൽസായിട്ടൊക്കെ ഇടുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇതെങ്ങനെയാണ് എത്തുന്നതെന്നും ഇതിന് എത്ര രൂപയാണെന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ഏകദേശം മുൻ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ മണ്ണ് നിറയ്ക്കണം അത് നോക്കിയാൽ നമ്മൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ചു ഇത് മുഴുവൻ നിറയ്ക്കരുത് ഇതിനകത്ത് മുക്കാൽ ഭാഗമേ ആകുള്ളൂ കാരണം നമ്മൾ ഒഴിക്കുമ്പോൾ ഈ വളങ്ങളോ മണ്ണോ ഒന്നും പുറത്തു പോകാനൊന്നും ചാൻസ് ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് മുക്കാൽ ഭാഗത്തോളം മാത്രം മണ്ണ് നിറയ്ക്കിയാൽ നമുക്കിനി നമ്മുടെ പത് പച്ചമുളക് തൈ വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ചെടി നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ അപ് ടെക്കിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് സംഗതി നല്ല ഒരു സംഭവമാണ് ഇത് നമുക്ക് നമുക്കിട്ട് കൊടുക്കുക ഇതിനകത്തെ ചെറിയൊരു പാക്കറ്റുണ്ട് അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് അതായത് നമ്മൾ എവിടെയാണോ പറയേണ്ടത് അവിടെ ചെറിയൊരു കുഴിയെടുക്കുക അപ്പോൾ അത് നമ്മുടെ വേരുമായിട്ട് ഈ വാം കോണ്ടാക്റ്റ് ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിതേ കുറച്ച് വാം ഇപ്പോൾ ഒരു വളം കുറച്ച് വാം എടുത്ത് നമ്മൾ ഈ ചെടിയുടെ ചെടി നടുന്ന ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ചെടി നടുക അപ്പോൾ നമ്മുടെ പച്ചമുളക് തൈ നമുക്ക് ചുഡോമോണ സ്ലൈനിൽ മുക്കി വെച്ച് നമുക്ക് ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം ശരിയായ രീതിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ആരോഗ്യത്തോട് വളരുകയും ഇതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇത് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ആദ്യമായിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടെ ചേർക്കണം അപ്പോൾ നമ്മൾ ചെടികളെല്ലാം വെച്ചു വെച്ച് കഴിഞ്ഞാലുള്ള ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെടിയുടെ മണ്ണിൽ അതായത് നമ്മൾ ചെടി വെച്ചിരിക്കുന്ന മണ്ണിൽ എന്തൊക്കെ അണുക്കളുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് മുൻപ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് വെച്ചിരുന്ന ആ ചട്ടിയിലേക്ക് തന്നെയായിരിക്കും ഇതും വെക്കുന്നത് അപ്പോൾ അതിനകത്ത് വളമൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു വർഷം അതിനകത്ത് ഉണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ജീവികളുടെ മുട്ടയോ കാര്യങ്ങളോ ഒക്കെ കാണും അപ്പോൾ അവനെ കളയുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് ബിവേറിയ നമ്മൾ ഈ ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത് അപ്പോൾ അത് നമ്മുടെ ചെടി ചൂട്ടിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് അകത്തുള്ള അല്ലെങ്കിൽ മണ്ണിനകത്തുള്ള എല്ലാ കീടങ്ങളും നശിച്ചു പോകും ഇപ്പോൾ നീമാവിരയാണെങ്കിലും അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏകദേശം പത്ത് നൂറ്റൻപതോളം ജീവികളെ ഇത് നശിപ്പിക്കും ഇതൊരു ജൈവ കുമിളാണ് അപ്പോൾ ഇത് നമുക്ക് എടുത്ത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക ഇതിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ വാട്ടറിങ് ക്യാൻ ആണ് എടുത്തിരിക്കുക കാരണം എനിക്കിതെല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളെടുത്ത് അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക ഇതിന് നൂറ് എം എല്ലിന് അറുപത്തഞ്ച് രൂപയുള്ളൂ വില വരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ കൈ കരുതുന്നത് നല്ലതാണ് നമ്മൾ എന്ത് ചെയ്താലും നല്ല രീതിയിൽ ചെയ്യുക നമ്മൾ ഇത്രയും മെനക്കെട്ട് ചെടികളെല്ലാം കിളുത്ത് വന്ന് അതൊരു അസുഖമായി മാറുന്നതിനേക്കാൾ നല്ലത് ഇത് ചെയ്യുമ്പോഴേ നീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ നിൽക്കും അപ്പോൾ ഇതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ചെയ്യാം അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇത് പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീടിനോട് അടുത്ത ദിവസം കാണാം അപ്പോഴത്തേക്കും ഞാനിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഈ വാട്ട്സ്ആപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് വാങ്ങിക്കാം